وعلى آله وأصحابه أجمعين أما بعد. بسم الله الرحمن الرحيم. وفعلوا الخير لعلكم تفلحون. صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സ്ഥാപനത്തെക്കുറിച്ച് ധാരാളം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അതിനോട് തുടർന്നും കൊണ്ട് തന്നെ ഞാൻ പറയുന്നത്, സ്ഥാപനത്തിൻ്റെ ഉദ്ദേശം ദീനിൻ്റെ നിലനിൽപ്പാണ്. ദീനിയായ ഇൽമ് ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, അതോടുകൂടി ഭൗതികം പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട്? ഭൗതികം നമ്മളുടെ നേതൃത്വത്തിൽ ആയാൽ ഭൗതികം പഠിക്കുന്ന കുട്ടികളെ ദീനി ചുറ്റുപാടിൽ നിയന്ത്രിക്കാൻ സാധിക്കും. അതല്ലെങ്കിൽ ദീനുമായി യാതൊരു ബന്ധവുമില്ലാതെ അവരുടെ പ്രവർത്തനവും വിശ്വാസവും എല്ലാം മോശപ്പെട്ട് എന്തോ ഒരവസ്ഥയായിരിക്കും ഇവിടെ ഉണ്ടാവുക. ദീനിലേക്ക് ജനങ്ങളെ അടുപ്പിക്കാൻ വേണ്ടി ആട് ഭൗതികവും കൂടി പഠിപ്പിക്കുന്നു. എല്ലാം ഉള്ളത് ഇൽമിന് വേണ്ടിയാണ്. ഇൽമിന്റെ മേലെയാണ് ഈ ലോകം നിലനിൽക്കുന്നത്. ഇൽമില്ലെങ്കിൽ ഈ ലോകം നിലനിൽക്കുകയില്ല. ദീനിയായ കാര്യം പോലെ ദുനിയാവിൻ്റെ ഏതൊരു കാര്യവും നടക്കുന്നത് അറിവുകൊണ്ടാണ്. കൃഷി ചെയ്യാൻ അറിവില്ലാത്തവർ കൃഷി ചെയ്താൽ അത് അതിൻ്റെ ഫലം കാണുകയില്ല. കച്ചവടം ചെയ്യണമെങ്കിൽ അതിൻ്റേതായ അറിവ് വേണം. ഏതൊരു കാര്യവും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റേതായ അറിവ് വേണം. ചോറുണ്ടാക്കാനും കറി ഉണ്ടാക്കാനും അതിൻ്റേതായ അറിവ് വേണം. അറിവില്ലെങ്കിൽ ചോറും കറിയും ഉണ്ടാക്കിയാൽ തിന്നാൻ പറ്റുകയില്ല. ഇതെല്ലാം ഇൽമാണ്. ഇൽമിന്റെ മേലെയാണ് ഈ ദുനിയാവ് നിലനിൽക്കുന്നത്. ഈ ദുനിയാവ് കഴിഞ്ഞാൽ നമ്മൾക്ക് വേറെ ഒരു ലോകത്തേക്ക് പോകാനുണ്ട്. ഈ ലോകത്തിന് ഒരു അന്ത്യമുണ്ട്. ഈ ലോകത്ത് ജീവിക്കുന്ന മനുഷ്യന്മാർക്കും ഓരോരാൾക്കും ഓരോ അവധിയുണ്ട്. അധികം ജീവിച്ചാൽ ഇവിടെ 100 വയസ്സ്. 100 വയസ്സ് ജീവിച്ചവരാരും ഇല്ല, ഇപ്പൊ വളരെ കുറവാണ്. ഉണ്ടെങ്കിൽ പത്രത്തിൽ വരും 100 വയസ്സ് ജീവിച്ച ആള്. 50-60 വയസ്സാകുമ്പോഴേക്ക് മരിച്ചു കഴിഞ്ഞു. ഇതാണ് ഈ ഉമ്മത്തിന്റെ അവസ്ഥ. അങ്ങനെയാണ് സീദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്റെ ഉമ്മത്തിന്റെ വയസ്സത്തിന് 60-ന്റെയും 70-ന്റെയും ഇടയിൽ, അതിന്റെ അപ്പുറം പോകുന്നവർ വളരെ കുറവാണ്. അത് നല്ല നിലക്കായാൽ അള്ളാഹു അവർക്ക് നൽകുന്ന തൗഫീഖാണത്, അല്ലെങ്കിൽ അവർക്കത് ദോഷവും ആണ്. അങ്ങനെ ഈ കുറച്ച് കാലം ജീവിക്കുന്ന ലോകത്തേക്ക് എന്തെല്ലാം അറിവ് വേണം? ഒരു ഡോക്ടർ, ഒരു ചെറിയ പദവി, ഒരു MBBS ആവണമെങ്കിൽ എത്ര പൈസ വേണം? കുറെ കാലം പഠിക്കണം. MD ആവണമെങ്കിൽ, അതിൻ്റെ അപ്പുറമാവണമെങ്കിൽ എത്ര പണം ചെലവാക്കണം? എത്ര അധ്വാനമുണ്ട്? എത്ര ആളെ കാലു പിടിക്കണം? ഒരു എഞ്ചിനീയർ ആവണമെങ്കിൽ, ഏതാവട്ടെ, ഏതൊരു വകുപ്പ് പഠിക്കുന്നുണ്ടെങ്കിലും അതിന് വളരെയധികം ചെലവുണ്ട്, വളരെ അധ്വാനമുണ്ട്. ഈ പഠിപ്പ് കൊണ്ടെല്ലാം ഇവിടെ നമ്മൾ നേടുന്ന എന്താണ്? നമ്മളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം, അല്ലെങ്കിൽ നമ്മൾക്ക് പാർക്കാനുള്ള വീട്, അല്ലെങ്കിൽ നമ്മൾക്ക് തിന്നാനുള്ള ഭക്ഷണം, കുടിക്കാനുള്ള പാനീയം, ഉടുക്കാനുള്ള വസ്ത്രം. തീർന്നു. എന്തിന് വലിയ റോഡുണ്ടാക്കുന്നത്? വലിയ പാലം കെട്ടുന്ന എന്തിന്? ആ റോട്ടിലൂടെ, പാലത്തിലൂടെ കടന്നു പോയി നമ്മുടെ ജീവിതത്തിന്റെ മാർഗം തേടണം. ജീവിതം എന്താണ്? വിഷക്കുമ്പോ തിന്നാ, ദാഹിക്കുമ്പോ കുടിക്കുക, രോഗം പിടിക്കുമ്പോ മരുന്നാക്കുക,
വസ്ത്രം ധരിക്കുക, പാർക്കാൻ വീടുണ്ടാക്കുക, തീർന്നു. ഇതിനേക്കാൾ അപ്പുറം വേറെ എന്താണ്? ഇത്രയേ ഉള്ളൂ. ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ അറിവ് വേണം, എത്ര പണം ചെലവാക്കണം, എത്ര അധ്വാനിക്കണം. ലോകം കുറച്ച് ദിവസം കുറച്ച് കാലം മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ലോകം അവസാനിച്ചാൽ മറ്റൊരു ലോകം വരാനുണ്ട്. ആ ലോകത്തിന് അവസാനമില്ല. അത് ഹുലൂദ് ശാശ്വതം, സ്വർഗമാവട്ടെ നരകമാവട്ടെ. അവിടെ നരകത്തിൽ കടന്നാൽ വലിയ നഷ്ടം, തീരാത്ത നഷ്ടം. അവിടെ നമ്മൾക്ക് അള്ളാഹു സ്വർഗം തരണം. അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം, അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ നടക്കണം. ഇബാദത്ത് എന്ന് അറിയുമ്പോഴേക്ക് തോന്നും നിസ്കരിക്കലും നോമ്പിടിക്കലും മാത്രം. അത് മാത്രമല്ല ഇബാദത്ത്. നമ്മളെ കച്ചവടവും കൃഷിയും വർക്കും വളർച്ചയും വിവാഹം കഴിക്കലും മക്കളുണ്ടാക്കലും മക്കളെ പോറ്റലും എല്ലാം ഇബാദത്ത്. അതിനെ ഇബാദത്താക്കാൻ കഴിയും നമ്മുടെ നിയ്യത്ത് കൊണ്ട്. എല്ലവും അതാതിന്റെ രീതിയിൽ ആവണം. ശാശ്വതമായ ലോകത്തേക്കുള്ള ഇബാദത്താണ്. ആ ഇബാദത്തിന് എന്ത് വേണം? അറിവ് വേണം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഉംറ, ഖുർആനോത്ത്, തസ്ബീഹ്, തക്ബീർ, സലാത്ത്, അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കച്ചവടം, മറ്റുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിലാവണമെങ്കിൽ ഒരുപാട് അറിവ് വേണം. ആ അറിവുണ്ടാക്കലാവണം നമ്മളുടെ ഉദ്ദേശം. അറിവുണ്ടാക്കൂ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആദ്യമായി വഹി കൊണ്ട് പറഞ്ഞു. ഇഖ്റ ബിസ്മി റബ്ബിക്, തങ്ങളുടെ റബ്ബിന്റെ പേര് കൊണ്ട് തങ്ങൾ വായിക്കണം, ഓതണം. എന്ത് ഓതണം എന്ന് പറഞ്ഞില്ല അവിടെ. എന്ത് ഓതണം, എന്തിനാ ഓതണ്ടേ? മുത്തലിമുകളുടെ അല്ലോ ഇഖ്റയുടെ മഫൂൽ അവിടെ കാണൂല. ഓതണം എന്ന് മാത്രമേ ഉള്ളൂ. ഓതണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇവിടെ എന്താണ്? ഖിറാഅത്ത് ഉണ്ടാക്കണം, ഖിറാഅത്തിന് പഠിപ്പുണ്ടാക്കണം, ഓത്തുണ്ടാക്കണം, പഠിപ്പുണ്ടാക്കണം. പഠിപ്പ് വേണം, അറിവ് വേണം. അറിവുണ്ടെങ്കിലേ മനുഷ്യൻ മനുഷ്യനാവുകയുള്ളൂ, അല്ലെങ്കിൽ അവൻ മനുഷ്യനല്ല. അറിവുണ്ടാക്കണം. ആ അറിവ് കൊണ്ട് നമ്മൾക്ക് വലിയ പദവി നേടാൻ സാധിക്കും. മുത്തഅല്ലിമീങ്ങൾ നന്നായി കിതാബ് പഠിക്കണം, ആവശ്യത്തിന് ഭൗതികവും പഠിക്കണം. പഠിച്ച് കിതാബിന്റെ ബന്ധം ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. ഇവിടെ പയ്യയ്ക്ക് ഉസ്താദ് ഉണ്ടായിരുന്നു, വഫാത്തായിട്ട് കുറെ കാലമായി. അവരെ പേര് ഇന്നും ആരും മറന്നിട്ടില്ല. അവരുടെ കാലത്തുണ്ടായ ഒരു പിൻഗാമികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. വലിയ അറിയപ്പെട്ട പണ്ഡിതനാണ്. കീഴൂര് കുഞ്ഞിപ്പാമസ്ലിയാറുണ്ടായിരുന്നു, വലിയ ആളാണ്. വലിയ പേര്. എന്താ അവർക്ക് ഈ പേര് വന്നത്? അവരെന്താ ചെയ്തത്? കിതാബ് നോക്കി പഠിച്ചു, മുത്തഅല്ലിമീങ്ങളെ പഠിപ്പിച്ചു. അപ്പൊ അല്ലാഹു തആല ദീദ അവരെ ദറജ ഉയർത്തി. റഫഅല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. മുഅ്മിനീങ്ങളുടെ പദവി അത് വലുത്, ഇൽമുള്ളവരുടെ പദവി എത്രയോ അധികമാണ്, പല ദറജകളാണ്. അല്ലാഹു ഉയർത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പൊ നമ്മൾ ഇൽമു നന്നായി പഠിക്കണം. പഠിച്ച് അത് സ്വന്തം അതുകൊണ്ട് അമൽ ചെയ്യുകയും മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യണം. അതായിരിക്കണം പഠിക്കുമ്പോഴുള്ള ഉദ്ദേശം. തഅലീമുൽ മുത്തഅല്ലിമിൽ പണ്ട് പഠിക്കലുണ്ടായിരുന്നു. ദർസിൽ ആദ്യം ചേർന്ന കാലത്ത് വത്തീതാബൊക്കെ തീർന്നാ പിന്നെ തഅലീമുൽ മുത്തഅല്ലിം ഓതും. ആ തഅലീമുൽ മുത്തഅല്ലിം പറഞ്ഞു, ഓതുമ്പോഴുള്ള നിന്റെ ഉദ്ദേശം എന്താവണം? നിന്റെ അറിവ് കേടിനെ ഇല്ലാതെയാക്കൽ. അതോടുകൂടെ നിന്റെ അറിവ് കേട് മാത്രമല്ല മറ്റുള്ളവരുടെ അറിവ് കേടിനെ ഇല്ലാതെയാക്കലും നിന്റെ ഉദ്ദേശമാവണ. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇൽമ് ധാരാളം പഠിക്കുക. പഠിച്ച് അതുകൊണ്ട് തഖവ ചെയ്യുക, അള്ളാഹുവിനെ കൊള്ള അടുക്കുക, മറ്റുള്ളവർക്ക് അത് പഠിപ്പിച്ചു കൊടുക്കുക. ബഹുമാനപ്പെട്ട ശൈഖുനയാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ.
ഈ പരിപാടിയുടെ അധ്യക്ഷൻ എന്ന് മാത്രമല്ല, മഹാനവറുകൾ വലിയ പദവിയുണ്ട് എന്ന് അറിയാത്തവര് മഹാനവറുകൾ വളരെ കുറവായിരിക്കും. എന്തുകൊണ്ടറിയപ്പെട്ടു? ഇൽമു കൊണ്ടറിയപ്പെട്ടു. വേറെന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടല്ല അറിയപ്പെടുന്നത്. ധാരാളം ശിഷ്യന്മാര് ധാരാളം കിതാബ് ചൊല്ലി കൊടുത്തു. ഞങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ശൈഖുനാ എടുത്ത് പഠിച്ചതാണ്. പഠിച്ച് അവര് പഠിപ്പിച്ചതിരിക്കുന്ന ഇൽമ് ഞങ്ങൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ദീനിന്റെ ഖിദ്മത്ത് ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് ശിഷ്യന്മാരുണ്ടാവുമ്പോൾ അവരെ എല്ലാവരും അറിയുന്നു, എല്ലാവരും അറിഞ്ഞു, എല്ലാവരും അവരെ ആദരിക്കുന്നു, അവരെ വലുതാക്കുന്നു. അതുകൊണ്ട് എന്താ അവർക്ക് ഗുണം? അന്തും ഷുഹദാ ഉല്ലാഹി ഫിൽ അർദ്, അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഭൂമിയിൽ അല്ലാഹു നിർത്തിയ സാക്ഷികളാണ്. അങ്ങനെ ഉസ്താദിനെ മറ്റുള്ളവര് ഇങ്ങനെ പുകഴ്ത്തി പറയുമ്പോൾ അല്ലാഹുവിന്റെ മലായിക്കത്ത് പുകഴ്ത്തുന്നുണ്ട്. ഇവിടെ നല്ലത് പറയുന്ന ആളുകളെല്ലാം അല്ലാഹു നിർത്തിയ സാക്ഷികളാണ്. അതുകൊണ്ട് മുതാലിമീങ്ങളെ നന്നായി പഠിക്കണം. കിതാബുമായുള്ള ബന്ധം വിടരുത്. ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? കിതാബെല്ലാം വിട്ടു, രാവിലെ മുതൽ വൈകുന്നേരം വരെ വാട്സപ്പ് നോക്കലാണ്. അത് മുത്തലിമികളെന്ന് മാത്രമല്ല, പഠിച്ചു കഴിഞ്ഞ് എവിടെ നിന്നും ബിരുദം നേടി വന്നു, പിന്നെയും അങ്ങനെ തന്നെ വാട്സപ്പ് മാത്രമാണ്. കിതാബിന്റെ ബന്ധം തീരെ വിട്ടു. ഈ ഒരവസ്ഥയായാൽ യുർഫഉൽ ഇൽമു എന്നുള്ള ആ അവസ്ഥ എത്തും. യുർഫഉൽ ഇൽമു അതിന്റെ അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. യക്ഫുറുൽ ജഹ്ലു വയുർഫഉൽ ഇൽമു, അറിവ് കേട് അധികരിച്ചു, ഇൽമു ഇല്ലാതെയായി. അതാവാൻ പറ്റിയത് കിതാബുമായുള്ള ബന്ധം. ശരിക്കും അത് ഏത് സമയത്തും ഉണ്ടാവണം. കിതാബ് മുത്താല ചെയ്യുക എന്നത് അത് വലിയ ഇബാദത്താണ്. അല്ലാഹുവിന് ചെയ്യുന്ന ഇബാദത്തുകളിൽ വലിയ ഇബാദത്താണ് കിതാബ് മുത്താല ചെയ്യൽ. ഒരു ഇഖ്ലാസോടുകൂടി, ആത്മാർത്ഥതയോടുകൂടി ഒരു കുറച്ചു നേരം കിതാബ് നോക്കി ഒരു മസ്അല പഠിക്കൽ, ഒരു മണിക്കൂർ നിസ്കാരവും മറ്റുള്ള ഇബാദത്തും ചെയ്യുന്നതിനേക്കാൾ ഖൈറ് എന്നാണ്. അതുകൊണ്ട് നന്നായി കിതാബ് നോക്കി പഠിക്കണം. എന്തുകൊണ്ട്? നിങ്ങളാണ് ഇന്ന് മുത്തഅല്ലിമീങ്ങളായവര്, നാളെ ഇവിടെ മുഅല്ലിമീങ്ങളാണ്, നേതാക്കളാണ്. നിങ്ങളാണ് ഇവിടെ ദീന് നടത്തേണ്ടവര്. ദീന് നടത്തുമ്പോൾ അതിൻ്റെതായ അറിവ് ശരിക്കും വേണം. ഇല്ലാതെയായാൽ എന്താവും? ഇവിടെ അലിമീങ്ങളെല്ലാം പോയി ജാഹിലിങ്ങൾ ഇവിടെ നേതാക്കളാക്കി ജനങ്ങൾ. അങ്ങനെ അവരോട് ആളുകളൊക്കെ മസ്അല ചോദിക്കും, അറിവില്ല, എന്തെങ്കിലും വായില് വന്ന് പറഞ്ഞു കൊടുക്ക, വാട്സപ്പ് നോക്കിയിട്ടോ മറ്റോ. ഫദല്ലു വാദല്ലു, സ്വന്തം പഴച്ചു, മറ്റുള്ളവരെ പഴപ്പിച്ചു. ഈ ജനങ്ങളെ, ഈ സമൂഹത്തെ പിഴവിലേക്ക് നയിക്കുന്ന ഒരു പണിയായി പോകും. ഇൽമ് വിട്ടിട്ട് വേറെ ദുനിയാവ് കൊണ്ട് നിങ്ങൾ ചുവരായാൽ. അതുകൊണ്ട് ശരിക്കും ഇൽമുമായുള്ള ബന്ധം വേണം. കിതാബ് മുത്താല ചെയ്യണം. നടപടി, സ്വന്തം നടപടി നന്നാവണം. മുത്താലിമായിട്ട് എന്തെങ്കിലും ചെയ്താൽ പറ്റുകയില്ല. അല്ലാഹു പൊരുത്തപ്പെടുന്ന കാര്യം തന്നെ ചെയ്യണം. വേഷത്തിലും പ്രവൃത്തിയിലും എല്ലാത്തിലും തുടരാൻ പറ്റുന്നിരിക്കുന്ന ആളുകളാവണം. വേഷം എന്തെങ്കിലും ആയാൽ മതി എന്നുള്ള അതും പറ്റുകയില്ല. ഉലമാഇന്റെ നമ്മൾ ഇക്കാലത്തുള്ള നമ്മൾ ഉസ്താദുമാര് പഠിപ്പിച്ചിരിക്കുന്ന ആ വേഷം, ഉസ്താദുമാര് ധരിച്ചതിരിക്കുന്ന ആ വേഷം ധരിച്ചും കൊണ്ട് അവർ ചെയ്തതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്തും കൊണ്ട്, കിതാബ് മുത്താല ചെയ്തുകൊണ്ട്, മദ്രസ, ദർസ്, പള്ളിന്റെ ഖതീബ് സ്ഥാനം ഇങ്ങനെയുള്ള സ്ഥാനങ്ങൾ ഏറ്റെടുത്തും കൊണ്ട് ചെയ്യുന്നത് ചെറിയ വിഷയമൊന്നുമല്ല. ദീനിന് വേണ്ടി, ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടി എന്നുള്ളത് ഓർക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല നല്ല നിലക്ക് നമ്മൾക്ക് ഇൽമു പഠിച്ച് അതുപോലെ അമൽ ചെയ്ത് ആ ഇൽമിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി കിതാബ് മുത്താല ചെയ്ത് നല്ല നടപടിയിൽ നടന്ന്
ഇമാനോടെ ജീവിച്ചു, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ജീവിച്ച് അതോടുകൂടെ ആ സുന്നത്ത് ജമാഅത്തിൽ തന്നെ മരിക്കാൻ വേണ്ടി അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതേപോലെ ഈ സ്ഥാപനത്തെ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ഇത് വളർത്തണം. സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന സ്ഥാപനമാണ്, അത് നല്ല നിലക്ക് വളരണം. വളർന്നാൽ അത് സുന്നത്ത് ജമാഅത്തിന്റെ അഭിമാനമാണ്. മറ്റൊരവസ്ഥയാണെങ്കിൽ അതിന്റെ നഷ്ടം സുന്നത്ത് ജമാഅത്തിന് തന്നെയാണ്, അതുണ്ടാവാൻ പാടില്ല. എല്ലാവരും ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. وآخر دعوانا الحمد لله رب العالمين.